വളരെ നാളുകൾക്ക് ശേഷമാണ് അതിഭാവുകത്വമില്ലാതെ പോലീസുകാരുടെ ജീവിത കാഴ്ച പകർത്തിയ ഒരു സിനിമ മലയാളത്തിൽ ലഭിക്കുന്നത്. മമ്മൂട്ടി നായകനായ ഉണ്ട എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് സിനിമ ടുഡേയിൽ. ഛത്തീസ്ഗഡിലെ ബസറിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന പോലീസ് സംഘത്തെ നയിക്കുന്ന ഓഫീസർമാരിൽ ഒരാളാണ് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ. മണികണ്ഠനായി വരുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്കയാണ്. മുരളിന് സ്വഭാവങ്ങളൊന്നുമില്ലാത്ത, തൻ്റെ സഹപ്രവർത്തകരെ ഏറെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനായ പോലീസുകാരനാണ് നമ്മുടെ നായകൻ. നിരന്തരം മാവോയിസ്റ്റ് ആക്രമണങ്ങൾക്ക് പേരുകേട്ട ഒരു വനത്തിനകത്തുള്ള പോളിംഗ് ബൂത്തിലേക്കാണ് ഇദ്ദേഹം അടങ്ങുന്ന 9-അംഗ സംഘം എത്തപ്പെടുന്നത്. ഞാൻ കഥ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സും ഈ സിനിമയിലുണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് തയ്യാറെടുക്കുന്ന പോലീസുകാരുടെ ഒരുക്കങ്ങളിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ തൊട്ട് പോലീസുകാരോടൊപ്പം പ്രേക്ഷകരും യാത്ര തുടങ്ങിയിരിക്കും. ആ രസച്ചരട് പൊട്ടിക്കാതെ പ്രേക്ഷകരെ അവസാനം വരെ ഒപ്പം നടത്താൻ കഴിഞ്ഞ സംവിധായകനായ ഖാലിദ് റഹ്മാന് ഒരു കയ്യടി തന്നെ കൊടുക്കണം. അമാനുഷിക പോലീസ് കഥാപാത്രങ്ങൾ ഈ സിനിമയിലില്ല. പക്ഷേ നമ്മൾ എവിടെയൊക്കെ കണ്ടുമറന്ന ചില പോലീസുകാരുടെ മുഖങ്ങൾ ഇതിലൂടെ ഓർമ്മ വരും. മമ്മൂക്കയുടെ വ്യത്യസ്തമായ വേഷമാണ് ഈ സിനിമയിലെ മണി എന്ന കഥാപാത്രം. മമ്മൂക്കയോടൊപ്പം അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും അതിഗംഭീരമായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ബോളിവുഡിലെ 1-2 ആർട്ടിസ്റ്റുകളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഉണ്ടയിലൂടെ തിരക്കഥാകൃത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. സാങ്കേതികമായി നല്ല രീതിയിൽ മികവ് പുലർത്തിയിട്ടുമുണ്ട് ഈ സിനിമ. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രശാന്ത് പിള്ള, ക്യാമറ സജിത് പുരുഷൻ, എഡിറ്റിംഗ് നിഷാദ് യൂസഫ്. മമ്മൂട്ടി എന്ന നടൻ താരപരിവേഷമില്ലാതെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്ന സിനിമയാണ് ഉണ്ട. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി ആസ്വദിക്കാം. ഈ സിനിമ കാണാത്തവരെല്ലാം തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. പുതിയ സിനിമകളുടെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയ സിനിമയുടെ പുതിയ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ.